Hello friends, welcome to Foodies Buddies. In this video, we will show you how vegetables to prepare. Attipoli taste ana eluppu aanu thayaarakkan. Appo namukku ottum thamasippikkaathe recipe ilekku kadakkam. Appo njan innu cheyyedukkan ponnathu pressure cooker laanu. Appo normal pan ilum cheyyedukkavunnathe ullu. Namine vegetables cook cheyyunnathonde pressure cooker la cheyyunnathe ullu. Appo aadyam thanne 1 tablespoon alavu velichenna vechiduthittund. Idilekku namukku whole spices add cheyidukkam. 1 bay leaf, 1 karuvappatta, 1 thakkolam, 3 grampu, 3 elaikkam. Idellam koodittu namukku ennayil oru 30 second saute cheyyam. അപ്പോൾ അതിനുശേഷം അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞത് അതിനോടൊപ്പം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കും. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം ആ എണ്ണയിലൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ പൊട്ടറ്റോ ക്യാരറ്റും ഗ്രീൻ ബീൻസും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് എല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കോളിഫ്ലവർ, ഗ്രീൻ പീസ്, അങ്ങനെ ഇഷ്ടമുള്ള എല്ലാ വെജീസും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആ എണ്ണയിലൊന്ന് നമുക്ക് കുറച്ച് നേരം ആദ്യം ഒന്ന് വെജിറ്റബിൾ സോട്ട് ചെയ്യാം. ഏകദേശം ഒരു 30 സെക്കൻഡോളം നമുക്ക് ആ വെജിറ്റബിൾ ഒന്ന് ആ എണ്ണയിൽ സോട്ട് ചെയ്തെടുക്കാം. അപ്പം സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവ് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസലില് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ വെജീസ് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാല് തയ്യാറാക്കാം. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നമുക്ക് മഷി പോലെ അരച്ചെടുക്കാം. കാരണം ഞാൻ തേങ്ങാപ്പാല് ഇതിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നില്ല. നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കുന്ന അതുപോലെ തന്നെ ഞാൻ കറിയിലേക്ക് ഒഴിക്കുകയാണ്. അത് നമ്മുടെ കറിക്ക് നല്ലൊരു തിക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ വെജീസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി വെന്ത് കുഴഞ്ഞിട്ടുമില്ല. പാകത്തിന് റെഡി, ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസലിൽ വേവിച്ചെടുക്കുക, അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങാപ്പാല് ഇതിലേക്ക്, തേങ്ങയുടെ പേസ്റ്റ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒത്തിരി നേരം ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട്. ഇപ്പം നിങ്ങൾക്ക് വെള്ളം ഒത്തിരി ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വറ്റിച്ചെടുക്കാം. അല്ലാത്ത പക്ഷം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഗ്രേവി ദ നന്നായിട്ട് പാകത്തിന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് അല്പം കറിവേപ്പിലയും 1 ടീസ്പൂൺ അളവ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുക്കുക. കറിവേപ്പില മസ്റ്റായിട്ടും ചേർക്കുക. അത് നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുപോലെ തന്നെ എണ്ണ, വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ അളവ് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമ്മുടെ അടിപൊളി വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ? അപ്പം എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.